ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബലൂൺ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടൂരയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മൈദപ്പൊടി ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പ് പറയുകയാണെങ്കിൽ 2 കപ്പ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവാണെങ്കിൽ ഒരു 2.5 ഗ്ലാസ്സുള്ള അളവ് മൈദപ്പൊടിയിലേക്ക് എടുക്കാം. പിന്നെ അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിലും തൈരും കൂടി ചേർക്കണം. അപ്പോൾ തൈര് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും പുളിയില്ലാത്ത തൈര് യോഗേർട്ട് ചേർക്കുക, അതായത് പുളിയില്ലാത്ത കട്ട തൈര് ഇതിലേക്ക് ചേർക്കുക. തൈരിൻ്റെ അളവ് ഒട്ടും കൂടണ്ട, 1/4 കപ്പ് അളവിൽ മതി, അല്ലെങ്കിൽ 1 4 ടേബിൾ സ്പൂൺ അളവിൽ. അതിനുശേഷം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂണുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും തൈരും ഇതും കൂടിയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കുഴക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടിയും ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ, ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിനേക്കാളും ചെറിയൊരു ലൂസായിട്ട് വേണം ഇത് കുഴക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂടുവെള്ളം, അതായത് തണുത്ത വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അന്ന് അധികം ചൂട് കൂടാനും പാടില്ല. അതേ അളവിലൊരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു വിധം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണം. അപ്പോൾ കുഴക്കുമ്പോൾ ഇത്തിരി സമയം എടുത്ത് കുഴക്കുക, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, കണ്ടോ? അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ഇരുന്നോട്ടെ, അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനു വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, നമുക്കിപ്പോൾ നനഞ്ഞൊരു തുണി ഉണ്ടെങ്കിൽ അതും വെച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ തടവണോട്ടോ, നമ്മുടെ പൊടിയുടെ മുകളിൽ ഇത്തിരി ഓയിലൊക്കെ ഞാൻ ഡ്രൈ ആവാണ്ടിരിക്കാൻ തടവിയിട്ടുണ്ട്. അതിനുശേഷം റാപ്പിംഗ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊരു 2 മണിക്കൂർ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഒരു നേരം എടുത്തിട്ടുണ്ട്. 2.5-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് തുറന്ന് നോക്കിയിട്ട്, ഇപ്പോൾ കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുക്കാം നമുക്ക്, കണ്ടോ? അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം കേട്ടോ മാവ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി എടുക്കാം. അപ്പം ഇതേപോലുള്ളൊരു വലിപ്പത്തിൽ ഓരോ ബോൾസാക്കി എടുക്കാം, കണ്ടോ? ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകിയില്ലേ, അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്താം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിലേക്ക് ഒട്ടും തന്നെ നമുക്ക് പൊടിയൊന്നും മൈദപ്പൊടിയൊന്നും ഇട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇത്തിരി എണ്ണ തന്നെയാണ് തടവിയിട്ടാണ്, ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒന്ന് തൊട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് കണ്ടോ ഒന്ന് പരന്ന് കിട്ടും. ഇനി അതെല്ലാം നമുക്ക് പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും മതി. ഞാനിപ്പോൾ ഇവിടെ 2 ടേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരത്തി കാണിക്കുന്നത്, കണ്ടോ? അപ്പം ഇതിൻ്റെ കനം ഇതേപോലെ തന്നെ വേണം, കനം ഒട്ടും കുറയരുത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബട്ടൂരക്ക് അത്യാവശ്യം കനം ഉണ്ടായിരിക്കണം, അതായത് ഒട്ടും കനം കുറഞ്ഞ് പോകരുത്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കണ്ടു ഇതുപോലെ 2 ആയിട്ട് കീറിയിട്ടും ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അതേ വേറൊരെണ്ണം ഞാൻ ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്യണം. ഇപ്പം നിങ്ങളെ കാട്ടാനുള്ളതിനോട് ചെയ്തതാണ്. അപ്പോൾ അതേപോലത്തെ ഉള്ള ബോൾസിൻ്റെ ഷേപ്പ് എടുത്താൽ മതി. ഇനി 2 ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ വലുതാക്കി കീറാം, കണ്ടോ? അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതെല്ലാം വേഗം ഫ്രൈ ചെയ്തെടുക്കാം.
കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭട്ടൂർ ഇവിടെ റെഡിയായി കിട്ടും. കണ്ടോ നല്ല ബലൂൺ പോലെ നല്ല സോഫ്റ്റായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. കണ്ടോ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഭട്ടൂരെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ നല്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബലൂൺ പോലെ ഇരിക്കുന്ന ഭട്ടൂരയാണ്. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. കണ്ടോ ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതാണ്. കണ്ടോ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.